വെൽക്കം ടു കെ ജി സൊല്യൂഷൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലെ കറണ്ട് ആണ് ഇത് രണ്ടാമത്തെ ഭാഗമാണ് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷമുള്ള കറണ്ട് ആണ് ഈ വീഡിയോയിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിതയാണ് നഗോസി ഒക്കേഞ്ചോ ഇവേല നഗോസി ഒക്കേഞ്ചോ ഇവേല നൈജീരിയൻ എക്കണോമിസ്റ്റാണ് ആദ്യമായിട്ടാണ് ഒരു വനിത ഈ സ്ഥാനത്തേക്ക് വരുന്നത് ഓൾ സ്കൈ സർവേ നടത്താൻ നാസ തിരഞ്ഞെടുത്ത കമ്പനിയുടെ പേരാണ് സ്പേസ് എക്സ് ഓൾ സ്കൈ സർവേ നടത്തുന്നത് നാസയാണ് ആ മിഷന്റെ പേരാണ് സ്ഫിയർ എക്സ് ഇത് നടത്തുന്നതിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന കമ്പനിയാണ് സ്പേസ് എക്സ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടി ഊർജ്ജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് ലാർജസ്റ്റ് ഓഫ് ഷോർ വിൻ ഫാം നിർമ്മിക്കുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ സൗത്ത് കൊറിയയാണ് ഏറ്റവും വലിയ ഓഫ് ഷോർ വിൻഫാം നിർമ്മിക്കുന്നത് പതിനാലാമത് അന്താരാഷ്ട്ര കുട്ടികളുടെ ചലച്ചിത്രമേള ബംഗ്ലാദേശിൽ നടന്നിരുന്നു അതിൽ ഏറ്റവും മികച്ച ഫിലിം അവാർഡ് ലഭിച്ച സിനിമയാണ് ഡച്ച് ഫിലിമായ ജാക്കി ആൻഡ് ഊബ്ജൻ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം അവാർഡിനുള്ള സമ്മാനം ലഭിച്ചത് പയർ വർഗ ദിനം വേൾഡ് പൾസസ് ഡേ ആചരിച്ചത് ഫെബ്രുവരി പത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തീമാണ് ന്യൂട്രീഷ്യസ് സീഡ്സ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ന്യൂട്രീഷ്യസ് സീഡ്സ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ലോക പയർ വർഗ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി പത്തിനാണ് ഇതിൻ്റെ തീമാണ് ന്യൂട്രീഷ്യസ് സീഡ്സ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഇത് ആചരിക്കാൻ നിർദ്ദേശിച്ച രാജ്യമാണ് ബുർക്കിന ഫാസോ ബുർക്കിന ഫാസോ ആണ് ഈ ദിനം ആചരിക്കാനായിട്ട് നിർദ്ദേശിച്ചത് യു എൻ വാട്സപ്പിന് പകരമായി ഇന്ത്യയിൽ വരുന്ന മൊബൈൽ ആപ്പാണ് സന്ദേശ് സന്ദേശാണ് വാട്സപ്പിന് പകരമായി വരുന്ന ഇന്ത്യയുടെ മൊബൈൽ ആപ്പ് ഇന്ത്യയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കണ്ടെത്തിയ ഏറ്റവും ചെറിയ ഉരക ജീവിയാണ് ബ്രുക്കേഷ്യ നാന ഇത് ഓന്താണ് ചെറിയ ഒരു തരം ഓന്താണ് ഇത് ബ്രുക്കേഷ്യ നാന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കണ്ടെത്തിയ ഏറ്റവും ചെറിയ ഉരക ജീവിയാണ് ബ്രുക്കേഷ്യൻ നാന ഇതൊരു നാനോ കെമലിയോൺ ആണ് നാനോ ക്യമലിയോൺ ആണ് ബ്രുക്കേഷ്യ നാന അടുത്തത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് കാബൂൾ നദിയിൽ നിർമ്മിക്കുന്ന ഡാം ആണ് ഷാഹ്തൂത്ത് ഡാം ഷഹത്തൂത്ത് ഡാം ആണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് കാബൂൾ നദിയിൽ നിർമ്മിക്കുന്നത് ഷഹത്തൂത്ത് ഡാം അടുത്തത് അബുദാബിയിലെ നേവൽ ഡിഫൻസ് എക്സിബിഷനിലെ ഇന്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷൻ എന്നിവയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ് അബുദാബിയിൽ വെച്ച് നടക്കുന്ന നേവൽ ഡിഫൻസ് എക്സിബിഷനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷൻ എന്നിവയിൽ പങ്കെടുക്കുന്നത് ഏത് കപ്പലാണ് ഇന്ത്യയുടെ ഏത് കപ്പലാണ് ഇതിൽ രണ്ടിലും പങ്കെടുക്കുന്നത് ഐ എൻ എസ് പ്രളയ ഐ എൻ എസ് പ്രളയ എന്ന കപ്പലാണ് ഈ രണ്ട് എക്സിബിഷനിലും പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ട്രീ സിറ്റി ഓഫ് വേൾഡിന് അംഗീകാരം ലഭിച്ച ഇന്ത്യൻ നഗരത്തിന്റെ പേരാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപതിൽ ട്രീ സിറ്റി ഓഫ് വേൾഡിന് അംഗീകാരം ലഭിച്ച ഇന്ത്യൻ നഗരത്തിന്റെ പേരാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് എവിടെയാണ് വരുന്നത് അത് പൂഗ വില്ലേജിലാണ് വരുന്നത് ഈസ്റ്റേൺ ലഡാക്കിലെ പൂഗ വില്ലേജിലാണ് ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് വരുന്നത് ഇത് നടപ്പിലാക്കുന്നത് ഒ എൻ ജി സിയാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് നടപ്പിലാക്കുന്നത് ദേശീയ ഹോർട്ടിക്കൾച്ചർ മേള എൻ എച്ച് എഫ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്നത് ബംഗളൂരുവിൽ വെച്ചായിരുന്നു ഇതിൻ്റെ തീമാണ് ഹോർട്ടിക്കൾച്ചർ ഫോർ സ്റ്റാർട്ടപ്പ് ആൻഡ് സ്റ്റാൻഡപ്പ് ഇന്ത്യ ഹോർട്ടിക്കൾച്ചർ ഫോർ സ്റ്റാർട്ടപ്പ് ആൻഡ് സ്റ്റാൻഡപ്പ് ഇന്ത്യ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമിറ്റ് ലോക സുസ്ഥിര വികസനത്തിന്റെ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലായിരുന്നു ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിന്റെ തീമാണ് ഫ്യൂച്ചർ സേഫ് ആൻഡ് സെക്യൂർ എൻവറോൺമെന്റ് ഫോർ ഓൾ തീമാണ്ഫൈനിങ് അവർ കോമൺ ഫ്യൂച്ചർ സേഫ് ആൻഡ് സെക്യൂർ എൻവറോൺമെന്റ് ഫോർ ഓൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ താരാണ് ഡോക്ടർ അജയ് മാത്തൂർ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഡോക്ടർ അജയ് മാത്തൂർ മേഘമല കടുവാസങ്കേതം തമിഴ്നാട്ടിൽ വന്നിരുന്നു ഇത് വന്നതോടെ ഇന്ത്യയിൽ എത്ര ടൈഗർ റിസർവ്സ് ആണ് ഉള്ളത് എത്ര കടുവാ കടുവാസങ്കേതങ്ങളാണുള്ളത് അമ്പത്തിയൊന്ന് കടുവാസങ്കേതങ്ങളാണ് ഉള്ളത് അവസാനമായി വന്നതാണ് മേഘമല കടുവാ കടുവാസങ്കേതം തമിഴ്നാട് അമ്പത്തിയൊന്ന് ടൈഗർ റിസർവ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ അടുത്ത ചോദ്യം ബഹിരാകാശ നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് കരട് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് പുറത്തിറക്കിയത് ഹ്യൂമൻസ് ഇൻ സ്പേസ് പോളിസി ടു തൗസൻഡ് ട്വന്റി വൺ എന്ന ഡ്രാഫ്റ്റ് പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ മലയാളത്തിൽ ഇതിന് ബഹിരാകാശ നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ബി പി സി എല്ലിന്റെ ആറായിരം കോടിയോളം വരുന്ന പെട്രോ കെമിക്കൽ കോംപ്ലക്സ് പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചത് കേരളത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഉമൻസ് ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ടു തൗസൻഡ് ട്വന്റി വൺ ഇതിൻ്റെ തീം എന്താണ് തീമാണ് വിമൻ സയന്റിസ്റ്റ് അറ്റ് ദി ഫോർ ഫ്രണ്ട് ഓഫ് ദി ഫൈറ്റ് എഗയിൻസ്റ്റ് കോവിഡ് നയൻറ്റീൻ വിമൻ സയന്റിസ്റ്റ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ദി ഫൈറ്റ് എഗയിൻസ്റ്റ് കോവിഡ് നയൻറ്റീൻ എന്നാണ് തീം ഫെബ്രുവരി പതിനൊന്നിനാണ് ഇത് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഉമൻസ് ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഫെമിന മിസ് ഇന്ത്യ വി എൽ സി സി ഫെമിന മിസ് ഇന്ത്യയായി തെരഞ്ഞെടുത്തത് ആരെയാണ് മാനസ വാരണസിനെയാണ് തെരഞ്ഞെടുത്തത് ഇവരായിരിക്കും മിസ് വേൾഡിൽ മത്സരിക്കുന്നത് മാനസ വാരണസിയാണ് മിസ് ഇന്ത്യയായി തെരഞ്ഞെടുത്തത് അമേരിക്കയുടെ ചൊവ്വാ ദൗത്യമായ പേഴ്സവറൻസിൽ അംഗമായ ഇന്തോ അമേരിക്കൻ വനിതയാണ് ഡോക്ടർ സോതി മോഹൻ മാസ് ട്വന്റി ട്വന്റി മിഷൻ നാസയുടെ മാസ് ട്വന്റി ട്വന്റി മിഷന്റെ പേരാണ് പേഴ്സവറൻസ് ഇതിൽ അംഗമായ ഇന്തോ അമേരിക്കൻ വനിതയാണ് ഡോക്ടർ സ്വതി മോഹൻ ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയെ നിയമനായത് മറിയോ ഡ്രാഗിയാണ് മറിയോ ഡ്രാക്കിയാണ് പുതിയ പ്രധാനമന്ത്രി ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് മറിയോ ഡ്രാഗി പൈമോ എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് ടു വീലർ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് പൈമോ എന്ന് പേരിട്ടിരിക്കുന്ന സസ്റ്റൈനബിൾ ഇലക്ട്രിക് ടു വീലറാണ് അത് വികസിപ്പിച്ചെടുത്തത് ഐ ഐ ടി മദ്രാസ് ആണ് വേൾഡ് റേഡിയോ ഡേ വേൾഡ് റേഡിയോ ഡേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആചരിച്ചത് ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു ഇതിന്റെ തീമാണ് ന്യൂ വേൾഡ് ന്യൂ റേഡിയോ ന്യൂ വേൾഡ് ന്യൂ റേഡിയോ ആണ് ഇതിന്റെ തീം ഫെബ്രുവരി പതിമൂന്നിനാണ് ഇത് ആചരിച്ചത് അടുത്ത ചോദ്യം അൺഫിനിഷ്ഡ് എം എം എയർ അൺഫിനിഷ്ഡ് എം എം എർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് പ്രിയങ്ക ചോപ്ര ജോനാസ് ആണത് രചിച്ചത് അൺഫിനിഷ്ഡ് എം എം എർ എന്ന പുസ്തകം രചിച്ചത് പ്രിയങ്ക ചോപ്ര ജോനാസ് അടുത്ത ചോദ്യം കേരളത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറന്റ് അഫെയേഴ്സാണ് കേരള പോലീസ് ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടറാണ് ഐ എം വിജയൻ ഇത് മലപ്പുറത്താണ് വരുന്നത് കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി വരുന്നത് മലപ്പുറത്താണ് ഇതിന്റെ ഡയറക്ടറാണ് ഐ എം വിജയൻ സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ മീഡിയ ലിറ്ററസി ക്യാമ്പയിൻ ഇതിന്റെ പേരെന്താണ് സത്യമേവ ജയദേ ഇന്റർനെറ്റിന്റെ സുരക്ഷിത ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ക്യാമ്പയിനാണ് സത്യമേവ ജയദേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ കേരള ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആരാണ് ഡോക്ടർ വി പി ജോയ് ആണ് നാൽപ്പത്തി ഏഴാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി പി ജോയ് വിശ്വാസ്മേത്ത റിട്ടയർ ആവുന്നതുകൊണ്ടാണ് ഡോക്ടർ വി പി ജോയ് സ്ഥാനം ഏറ്റെടുക്കുന്നത് ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ഡോക്ടർ വി പി ജോയ് എ കെ ജിയുടെ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരിൽ പേരളശ്ശേരിയിലാണ് സ്മൃതി മ്യൂസിയം വരുന്നത് എ കെ ജിയുടെ സ്മരണാർത്ഥം സ്മൃതി മ്യൂസിയം വരുന്നത് പേരളശ്ശേരി കണ്ണൂർ കേരളത്തിൽ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് പുത്തൂർ തൃശ്ശൂരാണ് കേരളത്തിൽ സുവോളജി പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂർ പുത്തൂരിലാണ് ആലത്തൂർ പാലക്കാടിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച അരിയുടെ ബ്രാൻഡ് നെയിമാണ് നിറ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച അരിയുടെ പേരാണ് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള അരിയുടെ പേരാണ് നിറ കിൻഫ്രയുടെ നേതൃത്വത്തിൽ സ്പൈസസ് പാർക്ക് വരുന്നത് മുട്ടം തൊടുപുഴ മുട്ടം തൊടുപുഴയിലാണ് കിൻഫ്രയുടെ നേതൃത്വത്തിൽ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം വിളപ്പൽശാലയിലാണ് തിരുവനന്തപുരം വിളപ്പൽശാലയിലാണ് ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം വരുന്നത് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് പാപ്പിനിശ്ശേരി കണ്ണൂരും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ മികച്ചതായി തിരഞ്ഞെടുത്തത് മുഖത്തല കൊല്ലം ജില്ലാ പഞ്ചായത്താണെങ്കിൽ തിരുവനന്തപുരം അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതില് സ്വരാജ് ട്രോഫി ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി കണ്ണൂര് ബ്ലോക്ക് പഞ്ചായത്താണ് മുഖത്തല കൊല്ലം ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് കേരള സർക്കാർ അതിന്റെ പേരാണ് ജനജാഗ്രത അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനുള്ള ഒരു വെബ്സൈറ്റ് ആണ് ജനജാഗ്രത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹമായത് കെ ബി ശ്രീദേവി കെ ബി ശ്രീദേവിക്കാണ് ജ്ഞാനപാന പുരസ്കാരം അർഹമായത് സംസ്ഥാനത്തെ ഡോക്ടർ വർഗീസ് കുര്യൻ പുരസ്കാരം ലഭിച്ചത് ചിത്താരി ക്ഷീര വ്യവസായ സംഘം കാസർഗോഡിനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ പുരസ്കാരം ലഭിച്ചത് ചിത്താരി ക്ഷീര വ്യവസായ സംഘം കാസർഗോഡ് ഇനി കുറച്ച് കായിക വാർത്തകളാണ് നൂറാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ കളിക്കാരന്റെ പേരാണ് ജോറൂട്ട് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനാണ് ജോറൂട്ട് നൂറാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കളിക്കാരനാണ് ജോറോട്ട് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ അലൻ ബോർഡർ മെഡൽ നേടിയത് ഫോർമർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായ സ്റ്റീവ് സ്മിത്തിനാണ് അലൻ ബോർഡർ മെഡൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ അലൻ ബോർഡർ മെഡൽ ലഭിച്ചത് സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിരുന്നു ഉദ്ഘാടന ഐ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് നേടിയത് ഋഷഭ് പന്തിനാണ് ഋഷഭ് പന്തിനായിരുന്നു പ്ലെയർ ഓഫ് ദി മന്ത് ഉദ്ഘാടന ഐ സി സി മത്സരത്തിൽ അവാർഡ് നേടിയത് പ്ലെയർ ഓഫ് ദി മന്ത് എന്ന അവാർഡ് നേടിയത് ഋഷഭ് പന്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗായ ടീമായ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ പുതിയ പേരാണ് പഞ്ചാബ് കിങ്സ് ഐ പി എല്ലിൻ്റെ ടീമായ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ പുതിയ പേരാണ് പഞ്ചാബ് കിങ്സ് ടെന്നീസ് ചരിത്രത്തിൽ മുന്നൂറ് ഗ്രാൻഡ് സ്ലാം വിജയം നേടുന്ന രണ്ടാമത്തെ താരമാണ് നൊവാക് ചോക്കോവിക്ക് ആദ്യത്തെ താരം റോജർ ഫെഡററാണ് മുന്നൂറ് ഗ്രാൻഡ് സ്ലാം വിജയം നേടിയ രണ്ടാമത്തെ താരമാണ് നൊവാക് ജോക്കോവിക് ആദ്യത്തെ താരം റോജർ ഫെഡറർ ആണ് മുന്നൂറ് ഗ്രാൻഡ് സ്ലാം വിജയമാണ് നൊവാക് ജോക്കോവിക് നേടിയത് ഇത് രണ്ടാമത്തെ താരമാണ് ആദ്യത്തെ താരം റോജർ ഫെഡറർ ആണ് ഇത്രയും നേരം കേട്ടിരുന്നതും കണ്ടിരുന്നതിനും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി താങ്ക്